ഫേസ്ബുക്കിലൂടെ ചികിത്സാ തട്ടിപ്പ് നടത്തിയ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ പോലെ ഓൺലൈൻ ചാരിറ്റിയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഹൈദരാബാദ് പോലീസാണ് രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിൽ രോഗിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്താണ് ചികിത്സാ തട്ടിപ്പ് നടത്തിയത്. സൽമാൻ ഖാൻ, സയ്യിദ് അയ്യൂബ് എന്നീ യുവാക്കളെയാണ് ഹൈദരാബാദ് പോലീസ് പിടികൂടിയത്. ഹൈദരാബാദ് യൂത്ത് കറേജ് എന്ന പേരിലാണ് ഫേസ്ബുക്കിൽ ഒരു പേജ് ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പേജ് ജനശ്രദ്ധ പിടിച്ചുപറ്റി. ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിലായിരുന്നു അവർ പേജ് ആരംഭിക്കുകയും അതിലൂടെ വിവിധ പോസ്റ്റുകൾ ഇടുകയും ചെയ്തത്. അടുത്തിടെ ഗുരുതരാവസ്ഥയിൽ ഹൈദരാബാദിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിർധനയായ യാസ്മീൻ സുൽത്താൻ എന്ന രോഗിയെ ഇവർ സമീപിച്ച് ചികിത്സാ സഹായം തരാമെന്ന് പറഞ്ഞ് ഇവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇവരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും ഇവർ നിർധനയാണെന്നും മാരക രോഗത്തിന് അടിമയാണെന്നും പറഞ്ഞ് ഇവർ ഈ വീഡിയോ ഹൈദരാബാദ് കറേജ് എന്ന ഫേസ്ബുക്ക് പേജിൽ ഇവർ പോസ്റ്റ് ചെയ്തു. രോഗിയായ യസ്മീന്റെ ബന്ധു അസ്ര ബീഗത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അവരുടെ വീഡിയോയിൽ ചേർത്തിരുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് 3 ദിവസത്തിനകം ലക്ഷക്കണക്കിന് രൂപയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. എന്നാൽ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് യാസ്മിൻ മരണപ്പെട്ടു. ഇതേ തുടർന്ന് യുവാക്കൾ മരിച്ച യാസ്മിൻ്റെ ബന്ധുവായ പണം വന്ന അക്കൗണ്ടിൻ്റെ ഉടമയുമായ അസ്ര ബീഗത്തിനെ സമീപിച്ച് അക്കൗണ്ടിൽ കിട്ടിയ പണം പങ്കുവയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇതിൻ പ്രകാരം അസ്ര ബീഗം 15 ലക്ഷം രൂപ വീതം രണ്ടു പേരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊടുക്കുകയും ബാക്കി തുക അവർ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ രോഗിയെക്കുറിച്ച്, അതായത് യാസ്മിനെക്കുറിച്ചോ അവരുടെ രോഗത്തെക്കുറിച്ചോ ഒരു കാര്യങ്ങളും ഫേസ്ബുക്ക് പേജിൽ പിന്നീട് കണ്ടില്ല. അവരെക്കുറിച്ചുള്ള ഒരു വിവരവും പേജിൽ പങ്കുവയ്ക്കാത്തതിനാൽ അവർക്ക് വേണ്ടി സഹായം ചെയ്ത 1-2 പേർ സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലായത്. ചന്ദ്രയങ്കുട്ട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് അന്വേഷണത്തിൽ ഇത് തട്ടിപ്പ് നടന്നതായി കണ്ടെത്തുകയും ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ സമാനമായ സംഭവം ഉണ്ടായത് നമ്മൾ മറന്നിട്ടില്ല. വർഷ എന്ന പെൺകുട്ടിക്കുണ്ടായ അനുഭവം തന്നെയാണ് ഇവിടെയും അരങ്ങേറിയത്. വർഷയ്ക്കുണ്ടായ അനുഭവം മലയാളികളാരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത് പണം തട്ടുന്ന ഇവിടുത്തെ സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്യണം. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെയാണ് ഇവർ അപട വേഷം ധരിച്ച് സഹായത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. ഇവർക്ക് മറ്റ് പണികളൊന്നുമില്ലാതെ ഇതൊരു ബിസിനസ്സാക്കി മാറ്റി ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവരിൽ പലരും. ഇതിനായി ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിവ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ പരാതികളാണ് ഇവരെക്കുറിച്ച് പോലീസിനും മറ്റധികാരികൾക്കും കിട്ടിയിട്ടുള്ളത്. ഇവരും നിർധനരായ രോഗികളുടെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത് പണം പിരിച്ച് പുട്ടടിക്കുന്ന ഈ സംഘങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ചാരിറ്റി ചെയ്യുന്നതിന് ഒരു മീഡിയേറ്ററെ ആവശ്യമില്ല. സാധാരണ ഒരു നിർധനരായ രോഗികളെ സഹായിക്കണമെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും മുഖേനയല്ലാതെ മാധ്യമങ്ങൾ വഴിയും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് പലരും ചാരിറ്റി ചെയ്യുന്നത്. അതായത് പലരും രോഗികൾക്ക് സഹായങ്ങൾ അയച്ചു കൊടുക്കുകയും നേരിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് വർഷ എന്ന പെൺകുട്ടിയിലൂടെ ഈ ചതവും ഈ തട്ടിപ്പും പുറം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാൽ ഇനിയെങ്കിലും ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇടുന്ന വീഡിയോ കണ്ടിട്ട് അവരെ പണം നൽകി പ്രോത്സാഹിപ്പിക്കരുത്.